തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. ഭാഗികമായി പമ്പിംഗ് തുടങ്ങിയതായാണ് ഇപ്പോൾ മേയർ അറിയിച്ചിരിക്കുന്നത്. അർദ്ധരാത്രിയോടെ കുടിവെള്ള വിതരണം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. അരുൺ സോളമൻ ചേരുന്നു പൂന്തുറയിൽ നിന്നും. അരുൺ, അവിടെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്താൻ ഏതായാലും രാത്രി വൈകും എന്ന് ഉറപ്പാണ്. എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? അവർ നിലവിൽ ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമൊക്കെ എന്താണ് ചെയ്യുന്നത്? വിനിതാ, കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ പൂന്തുറയിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണമാണ് അവർ ഉയർത്തുന്നത്. വെറും ആരോപണം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കാരണം ഇത് തീരദേശമാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് അവർ തീർത്തും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു മഴ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ അവർ ഓടി ഈ മുകളിൽ നിന്ന് വരുന്ന മഴവെള്ളം പിടിക്കാനായിട്ടുള്ള, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മഴവെള്ളം പിടിക്കാനായിട്ട് അവർ കുടവും ബക്കറ്റും കൊണ്ടുവച്ച കാഴ്ച കണ്ടപ്പോൾ ശരിക്കും നമുക്ക് തന്നെ മനസ്സിലവ് തോന്നി. കാരണം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു നഗരസഭ പിന്തിരിഞ്ഞു നിന്നു? ആദ്യത്തെ 2 ദിവസങ്ങൾ ഇത്തരത്തിലൊരു ജലവിതരണം മുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴും കഴിഞ്ഞ വീണ്ടും 2 ദിവസം മുന്നോട്ട് പോയപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ മൗനം പാലിച്ചു എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ്. അത് ഒരിക്കലും അവർക്ക് പിന്മാറാൻ കഴിയില്ല. അതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ഇപ്പോൾ തന്നെ മേയർ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇവരുടെ പ്രതികരണം നോക്കാം. എന്തായാലും നാളെ പുലർച്ചയോടുകൂടി, ഇന്ന് കഴിഞ്ഞ് നാളെ പുലർച്ചയോടുകൂടി വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനോട് ഇവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ ഇപ്പോൾ അമ്മ പുലർച്ചെ വെള്ളം എത്തുമെന്നുള്ളതാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കിട്ടുമെന്ന് ആർക്ക് ഉറപ്പുണ്ട് മോനെ നാളെ രാവിലെ വരുമെന്ന്? ഇത്രയും സമയം വരെ 10 മണിവരെ ഞങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിവരെ വരുമെന്ന് ഏതാതെ ഉറപ്പുണ്ടെന്നാണ് ഞങ്ങൾ തിരിച്ചു കേൾക്കുന്നത്. ഈ 4 ദിവസമായി, എത്ര ദിവസമായി ഇതിനിടയിൽ ഭക്ഷണം വെച്ചത്? വീട്ടിൽ ഭക്ഷണം വെച്ചത് എത്ര ദിവസമായി? ഇന്ന് 3 ദിവസമായി ഭക്ഷണം. ആദ്യം കുറേ വെള്ളം ഇരുന്ന് അതിനെ ഞങ്ങൾ ആഹാരം വേവിച്ചിട്ടുണ്ട്. ഇന്ന് 4 ദിവസമായി. ദിവസങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിട്ടായിരുന്നോ? വ്യാഴാഴ്ച വിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ചയോ? അന്ന് 1 ദിവസം തന്നെ വിട്ടത്. സ്കൂളിൽ പോയിട്ടില്ല കുട്ടികളോ? വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുളിക്കാതെ എങ്ങനെ മക്കളെ വിടാൻ? ബാത്റൂമിൽ പോകണമല്ലേ മക്കൾക്ക്. നാളെയും കൂടെ അവർ അവധി വെച്ചു മക്കളെ പള്ളിക്കടുത്ത് പോകണ്ടെന്ന്. ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഹോട്ടലിന് മേടിച്ച് അങ്ങനെ ആഹാരം കഴിക്കണത് മക്കളെ. അങ്ങനെ കഴിച്ചും കഴിക്കാതെയും തിന്നും തിന്നാതെയും ഇരിക്കുകയാണ്. വെള്ളം പുറത്തു നിന്ന് മിനറൽ വാട്ടർ വാടിച്ചപ്പോൾ എങ്ങനെ വിലക്കയറ്റം ഉണ്ടായിരുന്നോ? വിലക്കയറ്റമുണ്ട്. ആദ്യം എങ്ങനെയായിരുന്നു വില? ആദ്യം 100 ആയിരുന്നു, പിന്നീട് 110 ആയിരുന്നു, പിന്നീട് 120, ഇപ്പൊ 150 ഒക്കെ ആക്കിയിരുന്നു. 150 ഒക്കെ ആക്കിയിരുന്നു മിനറൽ വാട്ടറിന്റെ വില. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കും. പിന്നീട് ഉച്ചയ്ക്കുള്ള കൗൺസിലർമാർ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇവിടെ ആരും വന്നില്ലായിരുന്നു. നമ്മൾ കൗൺസിലർ മന്ത്രി ആരും വന്നില്ലായിരുന്നു. ഇവിടെ നഗരസഭ നൽകാമെന്ന് പറഞ്ഞാൽ വെള്ളം നൽകിയിരുന്നു ഈ വാട്ടർ ടാങ്ക്? അല്ല, ഇവിടെ ആരും വെള്ളം നൽകിയില്ലായിരുന്നു. ഇവിടെ നമ്മുടെ ഈ പള്ളിമുറ്റത്ത്, പള്ളി പരിസരങ്ങളിൽ ആരും വെള്ളം നൽകിയില്ലായിരുന്നു. പിന്നെന്താ, അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റം തന്നെയാണ്. എന്തായാലും 4 ദിവസമായി ഒരുപക്ഷെ നമ്മൾ അടുത്തൊന്നും കേട്ടിട്ടില്ല. വെള്ളമില്ലാത്തത് കൊണ്ട് സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം, പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ 4 ദിവസം പ്രാഥമിക കൃത്യം പോലെ നിർവഹിക്കാൻ വെള്ളമില്ലാതെ കടയിൽ നിന്നും വെള്ളം വാങ്ങി കഴിയേണ്ടുന്ന ഒരവസ്ഥ. ഏകോപനത്തിലുള്ളൊരു വീഴ്ചയുണ്ടായെന്ന മേയർ ഇപ്പോൾ തുറന്നു സമ്മതിക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷം തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മേയർ ഇത് തുറന്നു സമ്മതിക്കുമ്പോൾ എന്താണ് മറുപടി ജനങ്ങളോട് നൽകാനാവുക എന്നൊരു ചോദ്യവുമുണ്ട്. തീർച്ചയായിട്ടും വിനിത, കാരണം ഈ 4 ദിവസമായി ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം റെയിൽവേ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, പൈപ്പ് ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് നഗരസഭയെ അറിയിച്ചില്ല എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡ് അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴും തിരുവനന്തപുരം നഗരത്ത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും റോഡ് നിർമ്മാണം പൂർത്തിയായതിന് ശേഷം ടാർ പൊളിച്ച് പൈപ്പ് ലൈൻ പണികൾ നടത്തുന്ന ഒരു പ്രവൃത്തി സാധാരണഗതിയിലുള്ളതാണ്. അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇവിടെയും നടന്നിരിക്കുന്നത്. ഇത്തരത്തിലെ ഇപ്പോൾ ഈ വിനീത, ഈ കാഴ്ചകൾ, ഈ ദൃശ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, കേസ് കണക്കിന് മിനറൽ വാട്ടറുകൾ വാങ്ങിക്കൊണ്ടുവരികയാണ്. ഈ കേസ് കണക്കിന് വാങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ 85 രൂപയ്ക്ക് വാങ്ങിയ മിനറൽ വാട്ടറാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. കരിഞ്ചന്തയിൽ വിൽക്കുന്നത് പോലെ ഇപ്പോൾ 170 രൂപ 150 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു അവസ്ഥയിൽ, കരിഞ്ചന്തക്കാർ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് തീരദേശത്തിലുള്ള മനുഷ്യർ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതെന്തുകൊണ്ട് അധികാരികൾ കൺ തുറന്നത് കണ്ടില്ല എന്നുള്ളത് വലിയ ചോദ്യം.
ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം നഗരത്തെ ഈ ജലക്ഷാമത്തെ കുറിച്ചുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയത്. എന്നിട്ടും നഗരസഭ ഉറങ്ങിയിരിക്കുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നു. നഗരസഭയിലെ പ്രധാനപ്പെട്ട ബി ജെ പി കൗൺസിലർമാർ മുന്നോട്ട് വന്ന് സമരത്തിലേക്ക് മുന്നോട്ട് വരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വട്ടിയൂർക്കാവ് അടക്കമുള്ള ഈ നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും അവർക്ക് ജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ അവിടെ എത്തുമ്പോൾ തന്നെ അവർ പറയുന്നത് തങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പോലും, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇവർ വെള്ളം എത്തിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് രാവിലെ വീൺ ശിവൻകുട്ടി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഈ 44 വാർഡുകളിലും കൃത്യമായും വെള്ളം എത്തിക്കും, അതിനുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയിട്ടുണ്ട്, അത്തരത്തിൽ ഏകോപനപരമായും നീങ്ങുന്നുണ്ട് നഗരസഭ എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അപ്പോഴും പൂന്തുറ അല്ലെങ്കിൽ വലിയതുറ ഇത്തരത്തിൽ തീരദേശ സ്ഥലങ്ങളിലൊന്നും വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, കഴിഞ്ഞ 4 ദിവസമായിട്ട് അവർ വാങ്ങിക്കൂട്ടിയ വെള്ളം കുപ്പികളാണ് നമ്മൾ കാണുന്നത്, മിനറൽ വാട്ടറാണ്. ഇതൊക്കെയും ഇനി ഇത് ചെന്നടിയുന്നത് നമ്മൾ വലിയൊരു ഈ തീരദേശം തൊട്ടടുത്ത് കടലാണ്. ഈ കടലിലേക്കാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം പോകുന്നതെന്ന് കൂടി വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണിത്. ഈ ജലവിതരണം മുടങ്ങുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ കണ്ണടച്ചിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇവിടെ ധാരാളം കുട്ടികളുണ്ട്, അവർക്ക് ഈ ദിവസങ്ങൾ വ്യാഴാഴ്ച മാത്രമാണ് സ്കൂളിൽ പോയതെന്ന് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച തൊട്ടടുത്ത ദിവസം അവർക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ നാളെ സ്കൂളിൽ നഗരസഭാ പരിധിക്കുള്ളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെയും ഈ സ്ഥലത്തുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയായിരുന്നു. എന്തായാലും അത്തരത്തിൽ സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചത് വലിയൊരു കാര്യമാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവരുടെ പ്രതികരണം വലിയൊരു കാര്യമാണ്. കാരണം ഇന്ന് നാളെ പുലർച്ചയോടുകൂടി വെള്ളം വരുമെന്ന് പറയുമ്പോൾ അതിലിവർ എങ്ങനെ പ്രതികരിക്കുന്നു? ചേച്ചി, നാളെ പുലർച്ചയോടുകൂടി ഇപ്പം വെള്ളം വരുമെന്നാണ് മേയർ പറയുന്നത്, അങ്ങനെ കരുതുന്നുണ്ട്? വെള്ളം കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നാല് ദിവസം എങ്ങനെയാണ് അതിജീവിച്ചത് വെള്ളമില്ലാതെ? തൊട്ടടുത്തുള്ള ഉഴൽ മോട്ടറിന്നാണ് വെള്ളം എടുത്ത് ബാത്റൂമിലേക്ക് പോകും, പിന്നെ വെള്ളം വാങ്ങി കടയിൽ നിന്ന് കുപ്പിന്ന് വെള്ളം വാങ്ങിച്ചു. വെള്ളത്തിന് വില കൂടിയപ്പോ എന്തുകൊണ്ട് വില കൂടിയെന്ന് ചോദിച്ചില്ലേ? അത് നമ്മളാരും ചോദിക്കാം, നമുക്ക് ആവശ്യം വെള്ളമാണ്, നമ്മൾ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിച്ചു. ശരി, കുട്ടികളൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നു ഈ ദിവസങ്ങളിൽ? ദിവസം വെള്ളിയാഴ്ച വരെ അവർ സ്കൂളിൽ പോയി, ശനി ഞായർ അവധി ഇല്ല, നാളെ അവധി പ്രഖ്യാപിച്ചു. വലിയ ആശ്വാസമാണ്. തീർച്ചയായിട്ടും പിന്നെ അത് തന്നെയാണ്, നാളെ അവധി പ്രഖ്യാപിച്ചത് വലിയൊരു ആശ്വാസമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ നമുക്കിവിടെ ഒരു ദൃശ്യം നോക്കിയാൽ പൂന്തുറയിൽ ആട്ടോയിലടക്കം ആട്ടോയിൽ നിന്നാണ് ഇപ്പോൾ ഇവർ വെള്ളം കേസ് കണക്കിന് വെള്ളം കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ ഈ രാത്രികളിൽ, ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴും രാത്രികളിൽ ഉറങ്ങാതെ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം പിടിച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കാരണം തീരപ്രദേശം ആയതുകൊണ്ട് തന്നെയാണ്, മറ്റ് ഒരു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായെങ്കിലും എല്ലായിടങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ പോലും വലിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് രാവിലെ വട്ടിയൂർക്കാവിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് വാട്ടർ ടാങ്കുകളിൽ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ വെള്ളം വിട്ടു എന്ന് പറയുമ്പോഴും നാളെ